അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ യതമന്ന അഹദുക്കുമുൽ മൗത് വലാ യദുഉ ബിഹി മിൻ ഖബ്ലി അൻ യഅതിയഹു إنه إذا مات أحدكم انقطع عمله وإنه لا يزيد المؤمن عمره إلا خيرا. صحيح مسلم. أبو هريرة رضي الله عنه ريبورت ചെയ്യുന്ന ഹദീസ്. رسول الله صلى الله عليه وسلم പറഞ്ഞു, لا يتمنى أحدكم الموت. നിങ്ങൾ ആരും തന്നെ മരണത്തെ ആഗ്രഹിക്കരുത്. തമന്ന എന്ന് പറഞ്ഞാൽ ആഗ്രഹം. നിങ്ങൾ ആരും മരണത്തെ ആഗ്രഹിക്കരുത്. വല യദുഉ ബിഹി, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. മിൻ ഖബ്ലി അയ്യതിയഹു, അവന് അത് വന്നെത്തുന്നതിന് മുമ്പായിക്കൊണ്ട്. മരണം വരുന്നതിന് മുമ്പ് മരണത്തെ ആഗ്രഹിക്കുവാനോ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനോ പാടില്ല. ഇന്നഹു ഇദാ മാത അഹദുക്കും ഇൻ ഖച അമലുഹു, നിശ്ചയമായും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇൻ ഖച അമലുഹു, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം അതോടുകൂടി മുറിഞ്ഞുപോകും. വ ഇന്നഹു, നിശ്ചയമായും ലാ യസീദുൽ മുഅ്മിന ഉംറുഹു ഇല്ലാ ഖൈറ. ലാ യസീദുൽ മുഅ്മിന, ഒരു മുഅ്മിനിന് വർദ്ധിക്കുന്നില്ല. ഉംറുഹു, അവന്റെ ദീർഘായുസ് കൊണ്ട്. ഇല്ല ഖൈറ, നന്മയല്ലാതെ. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഈ ഒരു ഹദീസിൽ പ്രധാനമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾ നമ്മെ അറിയിക്കുകയാണ്. ഒന്നാമതായി കൊണ്ട്, ഒരു സത്യവിശ്വാസി മരണത്തിനെ ആഗ്രഹിക്കുവാനോ മരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനോ പാടില്ല. എത്രയേറെ പ്രയാസങ്ങളുണ്ടെങ്കിലും ശരി, ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും മരണത്തെ ആഗ്രഹിച്ചുകൊണ്ട് മരണത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല സത്യവിശ്വാസി. കാരണം എത്രയേറെ പ്രയാസമുണ്ടെങ്കിലും ശരി, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് എൻ്റെ ജീവിതം പരീക്ഷണത്തിനുള്ളതാണ്. ഈ പരീക്ഷണം എൻ്റെ പരലോകത്തേക്ക് എൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടാനും എനിക്ക് നന്മകൾ വർദ്ധിച്ചു കിട്ടാനുമുള്ളതാണ് എന്ന ചിന്ത ഉണ്ടാക്കുകയാണ്. അതോടൊപ്പം എനിക്ക് എത്ര വലിയ പരീക്ഷണമാണെങ്കിലും ഈ പരീക്ഷണത്തിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ എൻ്റെ മുൻഗാമികൾക്കും പ്രവാചകന്മാർക്കുമെല്ലാം കടന്നു വന്നിട്ടുണ്ട്. അവരാരും തന്നെ മരണത്തെ ആഗ്രഹിക്കുകയല്ല ചെയ്തത്, ജീവിതത്തെ നേരിടുക തന്നെയാണ്. ആ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി എന്താണോ അതനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാണ് അവർക്കെല്ലാം ഉണ്ടായിരുന്നത്. ഈ ഒരു ചിന്തയാണ് ഒരു സത്യവിശ്വാസിക്കുണ്ടാവേണ്ടത്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യം, ഒരാൾ മരിക്കുന്നതോടുകൂടി അവന്റെ പ്രവർത്തനങ്ങളെല്ലാം മുറിഞ്ഞു പോകുന്നു, അവന് പിന്നീട് പ്രവർത്തിക്കാനില്ല. പിന്നീട് അവന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഹിസാബാണ്, അവന്റെ വിചാരണയാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ദീർഘായുസ് ലഭിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീർഘായുസ് അവന് നന്മക്കുള്ളതാണ്. ദീർഘായുസ് അവന് നന്മക്കുള്ളതാണ്. ആ വാചകം ഇടക്കിടക്ക് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. നമുക്കൊരു ദിവസം വർദ്ധിച്ചു കിട്ടുന്നുവെങ്കിൽ, ഒരു മാസം കൂടുതൽ കിട്ടുന്നുവെങ്കിൽ, ഒരു വർഷം കൂടി ജീവിക്കാൻ അള്ളാഹു അനുവാദം നൽകുന്നുവെങ്കിൽ, തീർച്ചയായും അതുകൊണ്ട് നന്മയായിരിക്കണം ഉണ്ടാവേണ്ടത്. ഒരു ദിവസം കൂടുതൽ കിട്ടുമ്പോൾ അതുകൊണ്ട് തിന്മയല്ല. ഒരു മാസം ലഭിക്കുമ്പോഴേക്ക് അതിലെ ഹറാമുകളിലൂടെയുള്ള ജീവിതമല്ല, മറിച്ച് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസിക്ക് മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അവന്റെ ആയുസ് വർദ്ധനവ് അവന് ഖൈറാണ്. അതല്ല എങ്കിലോ തീർച്ചയായും അവർക്കത് ഷെറ് തന്നെയാണ്. ഒരുപാട് ആയുസ് ദീർഘിച്ചു കിട്ടി, പക്ഷെ അതുകൊണ്ട് ഖൈറില്ലാത്ത, ഷെറിലൂടെ ജീവിക്കുന്ന, ഹറാമിലൂടെ ജീവിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും അയാളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അയാൾക്ക് ആയുസ്സിൽ വർദ്ധനവ് ലഭിക്കുന്നുണ്ടോ അതെല്ലാം അയാൾക്ക് നരകത്തിലേക്കുള്ള ആഴങ്ങളിലേക്കുള്ള ഒരു യാത്രയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രായത്തിലുള്ള, അല്ലെങ്കിൽ നമ്മോടൊപ്പം പഠിച്ചിരുന്ന, നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന, നമ്മോടൊപ്പം നമ്മുടെ അയൽവാസികളൊക്കെ നിന്നിരുന്ന പലരും
ഇന്ന് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പരിചയത്തിലുള്ള പലരും നമ്മേക്കാൾ പ്രായം കുറഞ്ഞവർ വരെ മരിച്ചുപോയതും അവരുടെ മയ്യത്ത് കൊണ്ടുപോയതും അവർക്ക് മയ്യത്ത് നമസ്കരിച്ചതുമൊക്കെ നമുക്കിപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആയുസ് ലഭിച്ചിട്ടുള്ളത് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുവാനാണ്, അല്ല നമ്മുടെ സ്വർഗത്തിന് വേണ്ടിയാണ്. നമുക്ക് ഈ ഒരു ജീവിതം അള്ളാഹുവിന്റെ അടുക്കൽ ദീർഘായുസ് ലഭിക്കുന്നത്, അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകിയത് അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ നന്മകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി കൂടുതൽ നന്മകളിലേക്ക് മുന്നേറുക, അത്തരത്തിൽ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.